ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടിവിയുടെ സത്യവിളിച്ചും എന്ന ഈ പ്രോഗ്രാം നമ്മുടെ 50-ാമത്തെ ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയാണല്ലോ നാം ഈ നാളുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 49 ക്ലാസ്സുകളിലും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, ക്രിസ്തുവിൻ്റെ മഹത്വം വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷ പഠനത്തിലൂടെ യേശുക്രിസ്തു ആരാണ്, തൻ്റെ മഹത്വം എന്താണ് എന്നുള്ളത് വിവിധ നിലകളിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായി. ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളിലൂടെ, അവകാശവാദങ്ങളിലൂടെ, ക്രിസ്തു ചെയ്ത അത്ഭുത പ്രവൃത്തികളിലൂടെ ഒക്കെ തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തിയിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു ചിത്രമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പഠന പരമ്പരയിൽ പങ്കെടുക്കുന്ന അനേക സഹോദരി സഹോദരന്മാരുണ്ട്. നിങ്ങൾക്കേവർക്കും തുടർന്നും ഇതനുഗ്രഹമായി നിലനിൽക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് തുടർന്നുള്ള പഠനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ നമ്മുടെ പഠനത്തിന് ആധാരം 13-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 38 വരെയുള്ള വാക്യഭാഗമാണ്. ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 21 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു. ഇതാരെക്കുറിച്ച് പറയുന്നു എന്ന് ശിഷ്യന്മാർ സംശയിച്ചു തമ്മിൽ തമ്മിൽ നോക്കി. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. ശിമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി അവൻ പറഞ്ഞത് ആരെക്കൊണ്ട് എന്ന് ചോദിപ്പാൻ പറഞ്ഞു. അവൻ യേശുവിൻ്റെ നെഞ്ചോട് ചാങ്ങി, കർത്താവേ അത് ആർ എന്ന് ചോദിച്ചു. ഞാൻ അപ്പഖണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. ഖണ്ണം മുക്കി ശിമോൻ ഇസ്കരിയോത്താവിൻ്റെ മകനായി യൂദയ്ക്ക് കൊടുത്തു. ഖണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ഇത് ഇന്നതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് പന്തിയിൽ ഇരുന്നവരിൽ ആരും അറിഞ്ഞില്ല. പണസഞ്ചി യൂദായുടെ പക്കലാകയാൽ പെരുന്നാളിൽ വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി. ഖണ്ണം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. അവൻ പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും, ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും. കുഞ്ഞുങ്ങളെ, ഞാൻ ഇനിയും കുറഞ്ഞൊന്ന് മാത്രം നിങ്ങളോട് കൂടെ ഇരിക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കും, ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോടും പറയുന്നു. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്കിപ്പോൾ എന്നെ അനുഗമിപ്പാൻ കഴിയയില്ല, പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും എന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു. പത്രോസ് അവനോട്, കർത്താവേ ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിപ്പാൻ കഴിയാത്തത് എന്ത്? ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് കളയും എന്ന് പറഞ്ഞു. അതിന് യേശു, നിൻ്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ച് കളയുമോ? ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുവോളം കോഴി കൂകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകി ഒരു മാതൃക കാണിച്ചു, അവരെ ഒരു പാഠം പഠിപ്പിച്ചു. അത് 13-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് നാം കാണുകയുണ്ടായി. പിന്നീട് തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ യൂദാസ് തന്നെ കാണിച്ചു കൊടുക്കുവാൻ പോകുന്നു എന്ന് അറിഞ്ഞ് അത് കർത്താവ് വെളിപ്പെടുത്തുന്നതും നാം കണ്ടു. അതിൻ്റെ തുടർച്ചയാണ് 21 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ വേദഭാഗത്ത്, നമ്മളിപ്പോൾ വായിച്ച വേദഭാഗത്ത് നാം പ്രധാനമായിട്ട് തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായി യൂദാസ് തന്നെ കാണിച്ചു കൊടുക്കുവാൻ പോകുന്നു എന്നറിഞ്ഞ് അത് ശിഷ്യന്മാരുടെ മുൻപാകെ വെളിപ്പെടുത്തുന്ന രംഗം കാണുന്നുണ്ട്. ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പത്രോസ് യേശുക്രിസ്തുവിനെ തള്ളിപ്പറയാൻ പോകുന്ന ആ രംഗവും അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഈ സംഭവത്തിലൂടെ നമുക്കെന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? തൻ്റെ ശിഷ്യന്മാരുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന സകല ചിന്തകളും അറിയുന്ന ഒരുവനെയാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഹൃദയത്തിൻ്റെ നിലയറിയുന്നു, ഹൃദയത്തിൻ്റെ ചിന്താഗതികൾ അറിയുന്നു,
ഒരു പക്ഷേ പത്രോസിന് പോലും അറിയില്ല താൻ ഇനിയും തള്ളിപ്പറയാൻ പോകുന്നു എന്നുള്ളത്. പത്രോസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്, ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് കളയുമെന്ന്. ആ നിലയിലാണ് പത്രോസിൻ്റെ അപ്പോഴത്തെ ചിന്താഗതി. പക്ഷേ അല്പം കഴിയുമ്പോൾ ഈ പത്രോസ് ഞാനിവനെ അറിയുന്നില്ല എന്ന് പറയാൻ പോകുന്നു എന്നുള്ളത് ആ സമയത്ത് പത്രോസിന് പോലും അറിയില്ല. അപ്പോൾ പത്രോസിൻ്റെയും മനസ്സിലൂടെ കടന്നു പോകാത്ത കാര്യം പത്രോസിനെ സംബന്ധിച്ചുള്ളത് വ്യക്തമായി അറിയുന്ന കർത്താവിനെയാണ് നമുക്കിവിടെ യേശുക്രിസ്തുവിലൂടെ കാണുവാൻ കഴിയുന്നത്. അതുപോലെ വായിച്ച വേദഭാഗത്തിൻ്റെ പ്രാരംഭത്ത് നാം കാണുന്ന ആ സംഭവവും, യൂദാസ് അവൻ്റെ ഉള്ളിൽ പിശാച് കയറി, ദൈവം നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ പോകുന്നു എന്നുള്ള ആ സംഭവത്തെ മുൻകൂട്ടി വെളിപ്പെടുത്തുകയാണ്. യൂദാസിൻ്റെ ഹൃദയത്തിൽ പിശാച് പ്രവർത്തിച്ചതും അവൻ ചെയ്യുവാൻ പോകുന്നതുമായ കാര്യങ്ങൾ വ്യക്തമായി അറിയുന്നു, മുൻകൂട്ടി വെളിപ്പെടുത്തുന്നു. ക്രിസ്തു സർവജ്ഞാനിയാണ്. യേശുക്രിസ്തു ദൈവം, ആ ദൈവത്തിൻ്റെ മുൻപിൽ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. ഇത് ക്രിസ്തുവിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തിൻ്റെ നില ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തെയാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ വേദപുസ്തകത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും ഹൃദയത്തോട് ഇടപെടുന്ന ദൈവത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേവലം ബാഹ്യമായ ചില പ്രകടനങ്ങളിലൂടെ, ഉപരിപ്ലവമായ ചില പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയില്ല. പുറമേയുള്ളത് മറ്റുള്ളവർക്കും കാണുവാൻ കഴിയും, എന്നാൽ ഉള്ളിലുള്ള രഹസ്യങ്ങളെയും ഉള്ളിലുള്ള സകല ചിന്താഗതികളെയും ഉള്ളതുപോലെ അറിയുകയും കാണുകയും ചെയ്യുന്ന യേശുക്രിസ്തു. അതുകൊണ്ടാണ് അടുത്ത അധ്യായം തുടങ്ങുമ്പോൾ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന്. 14 അധ്യായത്തിൻ്റെ 1 വാക്യമാണല്ലോ. അപ്പോൾ ഹൃദയത്തിലെ അവസ്ഥ ഉള്ളതുപോലെ അറിയുന്ന യേശുക്രിസ്തു ഇന്ന് നമ്മുടെയും ഹൃദയനില അറിയുന്നു, നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന സകല ചിന്താഗതികളെയും അറിയുന്നു. ഹൃദയത്തിലൊരു കലക്കമുണ്ടെങ്കിൽ അതും അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അത് നമുക്കൊരു ധൈര്യമല്ലേ? അതോടൊപ്പം ഒരു വലിയ മുന്നറിയിപ്പ് കൂടിയാണ്. ആരും അറിയുന്നില്ല എന്ന് കരുതുന്ന, ഉള്ളിലൂടെ കടന്നു പോകുന്ന സകല രഹസ്യങ്ങളെയും കാണുകയും അറിയുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ് എന്നുള്ളത് വളരെ കരുതലോടെയും സൂക്ഷ്മതയോടെയും നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഒരു വലിയ മുന്നറിയിപ്പ് കൂടിയാണ് നമുക്ക് നൽകുന്നത്. ഇവിടെ നാം വായിച്ച വേദഭാഗം തുടങ്ങുന്നത് ഉള്ളം കലങ്ങി എന്ന. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, അത് തൻ്റെ മനുഷ്യത്വത്തിൻ്റെ വ്യക്തമായ ഒരു തെളിവുകൂടിയായി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ താൻ അനുഭവിക്കുവാൻ പോകുന്ന ആ യാഥാർത്ഥ്യങ്ങളുടെ മുൻപിൽ മാനുഷികമായ തൻ്റെ വികാരം വെളിപ്പെടുകയാണ്. യേശുക്രിസ്തു പൂർണ്ണ ദൈവവുമാണ്, പൂർണ്ണ മനുഷ്യനുമാണ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, അതാണ് കർത്താവായ യേശുക്രിസ്തു. ദൈവം തൻ്റെ ദൈവത്വം ഉപേക്ഷിക്കാതെ തന്നെ പൂർണ്ണ മനുഷ്യനായി നമ്മോടൊപ്പം വസിച്ച് നമ്മുടെ പാപപ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. ഉള്ളം കലങ്ങി പിന്നീട് ശിഷ്യന്മാരോട് പറയുന്നത് തന്നെ കാണിച്ചു കൊടുക്കുവാൻ പോകുന്ന യൂദാസിനെ കുറിച്ചാണ്. നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. ശിഷ്യന്മാർക്ക് തമ്മിൽ തമ്മിൽ ഒരു സംശയം, ഇതെന്താ പറയുന്നത്? ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? അവിടെ ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നറിയപ്പെടുന്ന ഒരുവനുണ്ട്. യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്ന എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ശിഷ്യൻ, അത് യോഹന്നാനാണ്. ആ യോഹന്നാനാണ് ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ, യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയ എഴുത്തുകാരനായ യോഹന്നാൻ അപ്പോസ്തലൻ. പത്രോസ് ആ യോഹന്നാനോട് ചോദിക്കുകയാണ്, അതാരാണ് എന്ന് നീ ഒന്ന് അന്വേഷിച്ച് അറിയണം എന്ന്. അപ്പോൾ അവർക്ക് പോലും ആ കാര്യം അവിടെ വെളിപ്പെട്ടിട്ടില്ല. അവർക്ക് പോലും സൂചന കൊടുത്തിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ കർത്താവ് തന്നെ പറയുന്നുണ്ട്, യോഹന്നാൻ ചോദിച്ചതിൻ്റെ മറുപടിയായിട്ട്, ഞാൻ അപഹരണം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന്. അപ്പോഴും ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ല ഇതെന്തിനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന്. യൂദാസ് ആ കൂട്ടത്തിൽ പണസഞ്ചിയൊക്കെ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നതുകൊണ്ട് അതോട് ബന്ധപ്പെട്ട് പെരുന്നാളൊക്കെ ആണല്ലോ, എന്തെങ്കിലും മേടിക്കുകയോ ദരിദ്രന്മാർക്ക് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന കാര്യമായിരിക്കാം യൂദായോട് പറഞ്ഞത് എന്നാണ്
മറ്റ് ശിഷ്യന്മാരും കരുതിയത്. എന്നാൽ അപകടം എടുത്തു കൊടുത്ത ഉടനെ യൂദാസ് അവൻ എഴുന്നേറ്റ് പോയി എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. ആ രാത്രി സമയത്ത് താൻ പിശാചിനാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായി കർത്താവിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ള ആ കൃത്യം ചെയ്യുവാനായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എന്ന് നാം വായിക്കുന്നു. അവൻ എഴുന്നേറ്റ് പോയ ശേഷം കർത്താവ് പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. 31-ഉം 32-ഉം വാക്യങ്ങൾ, മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും, ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും. ഇവിടെ ആ മഹത്വപ്പെടുത്തുമെന്നൊക്കെ പറയുന്നത് അടുത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ്. യൂദാസ് എഴുന്നേറ്റ് പോയി, അടുത്ത് കാണിച്ചു കൊടുക്കാൻ പോകുന്നു, പിടിക്കപ്പെടുവാൻ പോകുന്നു, ക്രൂശിലേക്ക് കയറുവാൻ പോകുന്നു. ഇതെല്ലാം കൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനപ്പുറത്ത് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ അധികം താമസിയാതെ ക്ഷണത്തിൽ ഇവിടെ തന്നെ എഴുതിയിരിക്കുന്നത് പോലെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കണ്ടുകൊണ്ട് പറയുകയാണ്, ദൈവം മഹത്വപ്പെടുന്നു, പുത്രൻ മഹത്വപ്പെടുന്നു. അപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ താൻ അനുഭവിക്കുന്ന ക്രൂശുമരണത്തിലൂടെ പുത്രൻ മഹത്വപ്പെടുന്നു എന്നുള്ളതാണ്. ആ ഫിലിപ്പിലേഖനൻ 2-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ താഴ്ചയെക്കുറിച്ച്, തൻ്റെ മരണത്തെക്കുറിച്ച്, ക്രൂശുമരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഉയർപ്പിനെക്കുറിച്ചുമൊക്കെ രേഖപ്പെടുത്തി. അതേക്കുറിച്ചെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. സ്വർലോകരും ഭൂലോകരും അധോലോകരും എല്ലാവരും അവൻ്റെ മുമ്പിൽ വീഴും, അവൻ്റെ മുമ്പിൽ മുഴങ്കാലും അടക്കുവാൻ പോകുന്നു, അവൻ മഹത്വപ്പെടുവാൻ പോകുകയാണ്. ഓ, ആ ക്രൂശുമരണം എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയുള്ളതാണ്. ഇവിടെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ട് മറ്റൊരു വലിയ പാഠം കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഞാനിനി കുറഞ്ഞോന്ന് മാത്രം നിങ്ങളോടുകൂടെ ഇരിക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കും, ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയില്ല. അത് തൻ്റെ ക്രൂശുമരണത്തെ ഉദ്ദേശിച്ച് പറയുന്ന വാക്കുകളാണ്. അത് കഴിഞ്ഞ് 34-ാം വാക്യം പറയുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതെങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ക്രിസ്തുവിൻ്റെ സ്നേഹം, അതാണല്ലോ വേദപുസ്തകത്തിൻ്റെ പൊതുവായ വിഷയം, അതാണല്ലോ സുവിശേഷത്തിൻ്റെ സന്ദേശം. കഴിഞ്ഞ 3-3.5 വർഷത്തോളം ഈ ശിഷ്യന്മാരോട് കൂടെ നടന്ന് ആ സ്നേഹം അവിടെ വെളിപ്പെടുത്തി. ഇവിടെ ഇതാ അധികം താമസിയാതെ ആ സ്നേഹത്തിൻ്റെ പാരമ്യം അവർക്ക് വേണ്ടി കൂടി ജീവൻ കൊടുത്തുകൊണ്ട് ക്രൂശിലെ മരണത്തിലൂടെ വെളിപ്പെടുവാൻ പോവുകയാണ്. തന്നെ കാണിച്ചു കൊടുക്കുവാൻ പോകുന്നവനെ അറിഞ്ഞുകൊണ്ട് തന്നെ ശിഷ്യന്മാരുടെ ഗണത്തിലിരിക്കെ അവൻ്റെയും കാൽ കഴുകിക്കൊണ്ട് അവനെയും സ്നേഹിക്കുന്ന കർത്താവിനെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. തമ്മിൽ തമ്മിലുള്ള സ്നേഹത്തിന് ഒരു നല്ല ദൃഷ്ടാന്തം ക്രിസ്തു തൻ്റെ സ്നേഹത്തെക്കുറിച്ച് തന്നെ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെ പറയുവാൻ കഴിയുന്ന മറ്റാരുണ്ട് ലോകത്തിൽ? ഒരു കാര്യം പറഞ്ഞാൽ അത് എൻ്റെ ജീവിതത്തിൽ നോക്കി മാതൃകയാക്കിക്കൊള്ളൂ എന്ന് പറയുവാൻ കെൽപ്പുള്ള മറ്റൊരു വ്യക്തിയെ ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണുവാൻ കഴിയില്ല. താൻ എന്തു പഠിപ്പിക്കുന്നുവോ അത് തൻ്റെ ജീവിതത്തിലുണ്ട്, അത് താൻ തൻ്റെ ദൃഷ്ടാന്തമാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. തന്നെ മാതൃകയാക്കിയാൽ അത് പ്രാവർത്തികമാക്കി മുൻപോട്ട് പോകുവാൻ കൊള്ളാം എന്ന് തൻ്റെ ജീവിതത്തെ തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ട് വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ഏക വ്യക്തിത്വമായി യേശു ക്രിസ്തുവിനെ നമുക്കിവിടെ കാണുവാൻ കഴിയും. ശിഷ്യത്വത്തിൻ്റെ ഒരു വലിയ പാഠം കൂടെ ഇവിടെ പഠിപ്പിക്കുക. 35-ാം വാക്യം, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ. കർത്താവ് ഇതിന് ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞതും, നിങ്ങൾ ഭൂലോകമൊക്കെയും പോകണം, സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നാണ്. ആ ശിഷ്യന്മാർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടായിരിക്കുക എന്നുള്ളത്. ശിഷ്യത്വത്തിൻ്റെ ചില പടികൾ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് തൻ്റെ വാക്കുകളിൽ. സുവിശേഷ പുസ്തകങ്ങളിലൂടെ നമുക്കത് വായിക്കാൻ കഴിയും. തൻ്റെ വാക്കുകളിൽ താൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ചിലത് ഇങ്ങനെ പറയട്ടെ. മറ്റെല്ലാറ്റിലും അധികമായി കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു ശിഷ്യനുണ്ടായിരിക്കേണ്ട പരമപ്രധാനമായ യോഗ്യതയാണ്. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്നുള്ളത് ശിഷ്യത്വത്തിൻ്റെ യോഗ്യതകളിലൊന്നാണ്. ക്രിസ്തു കാണിച്ചു തന്ന തൻ്റെ സ്വഭാവത്തെ പിൻപറ്റുക, തൻ്റെ ജീവിത മാതൃക പിൻപറ്റുക എന്നുള്ളത് ശിഷ്യത്വത്തിൻ്റെ ഒരു പ്രകടമായ ലക്ഷണമാണ്.
മത്തായി സുവിശേഷം 16:24 ഒക്കെ നാം വായിക്കുന്നത് പോലെ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്രൂശ് എടുത്ത് അനുഗമിക്കുന്നവരായിരിക്കണം. തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്രൂശ്, ക്രൂശ് കഷ്ടതയെ കാണിക്കുന്നു, ക്രൂശ് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്ത് മുൻപോട്ട് പോകുന്ന അവസ്ഥയെ കാണിക്കുന്നു, ക്രൂശ് സ്വന്തം ജീവനെ തന്നെ സമർപ്പിച്ചു കൊടുക്കുവാനുള്ള ആ ഒരു മനുഷ്യനെ കാണിക്കുന്നു. നമുക്ക് ക്രിസ്തീയ വിശ്വാസത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന സകലതും നമുക്ക് തന്നിട്ടുള്ള ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കുന്നവർ, അതാണ് ശിഷ്യത്വത്തിൻ്റെ ഒരു ലക്ഷണം. സ്വയത്തെ ത്യജിക്കുവാൻ കഴിയുന്നവരായിരിക്കണം. ഇത് പൂർണ്ണ സമർപ്പണ ജീവിതത്തെ കാണിക്കുന്നു. തനിക്കുള്ള സകലത്തെയും ത്യജിക്കാൻ കഴിയുന്നവരായിരിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 14:27 14:33 വാക്യങ്ങളൊക്കെ വായിച്ചാൽ നമുക്കിത് കാണാൻ കഴിയും. തനിക്കുള്ള സകലത്തെയും ത്യജിക്കുന്നവൻ, തങ്ങൾക്കുള്ള സകലവും വിട്ട് കർത്താവിനെ അനുഗമിച്ചവരാണ് ശിഷ്യന്മാരെന്നുള്ളത് തിരുവെഴുത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 8:31 വാക്യം, ഇതിനു മുമ്പ് നാം കണ്ടിട്ടുള്ളതാണ്, ദൈവവചനത്തിൽ നിലനിൽക്കുന്നവരായിരിക്കണം ശിഷ്യന്മാർ. അപ്പോൾ കേവലം കർത്താവിൽ വിശ്വസിച്ചു, കർത്താവിൻ്റെ ചില കൽപ്പനകൾ അനുസരിച്ചു എന്ന തൃപ്തിയോടെ ജീവിക്കുവാനല്ല കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ശിഷ്യത്വത്തിൻ്റെ പാത പിന്തുടരുക എന്നുള്ളതാണ്. അതാണല്ലോ കർത്താവ് ആദ്യവും പറഞ്ഞത്, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എല്ലാവരും എൻ്റെ ഇരിക്കെ വരുവും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അടുത്തു പറഞ്ഞത്, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. കർത്താവിനെ പഠിക്കുന്ന, കർത്താവിങ്കിൽ നിന്ന് പഠിക്കുന്ന, അത് പ്രാവർത്തികമാക്കുന്ന, ഗുരുവിനെ പിൻപറ്റുന്ന യഥാർത്ഥ ശിഷ്യന്മാർ, ആ ശിഷ്യന്മാർ എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് കർത്താവ് തന്നെ വെളിപ്പെടുത്തിയ വാക്കുകളാണ് നാം ഇവിടെ വായിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കർത്താവ് ഇവിടെ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അത് മറ്റുള്ളവർ അറിയണം. കർത്താവിനെ പിൻപറ്റുന്നവരാണെങ്കിൽ അത് സാക്ഷ്യത്തിലൂടെ വെളിപ്പെടണം. അത് തന്നെ കർത്താവ് ഇവിടെ പറയുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുമ്പോൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും. കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിൻ്റെ ശിഷ്യന്മാരാണെന്നുള്ളത് മറ്റുള്ളവർ അറിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ രഹസ്യ ജീവിതമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ക്രിസ്തീയ ജീവിതം കേവലം രഹസ്യമായി മുൻപോട്ട് കൊണ്ടുപോകേണ്ട ഒന്നല്ല, അത് സാക്ഷ്യത്തോടെ വെളിപ്പെടുത്തേണ്ട ഒന്നാണ്. എൻ്റെ ജീവിതം കണ്ട്, കൂട്ടു സഹോദരങ്ങളോടുള്ള എൻ്റെ സ്നേഹവും എൻ്റെ ഇടപാടുകളും കണ്ട്, ഞാൻ ആരെയാണ് പിൻപറ്റുന്നത്, എൻ്റെ ഗുരു ആരാണ്, എൻ്റെ കർത്താവ് ആരാണ്, ഞാൻ ആരുടെ ശിഷ്യനാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാകുവാൻ കഴിയണം. അതാണ് ക്രിസ്തു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നാം നമ്മിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായിരിക്കണം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവ് വളരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യവുമാണ്. പ്രിയപ്പെട്ടവര്, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അത് കർത്താവ് ആഗ്രഹിക്കുന്നു. അതങ്ങനെ തന്നെ നമ്മുടെ ജീവിതം കൊണ്ടും സാധിക്കട്ടെ. അതിന് മാതൃക കർത്താവിൻ്റെ സ്നേഹമാണ്. ശത്രുവിനെ പോലും സ്നേഹിച്ച, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച കർത്താവിനെയാണ് മാതൃകയായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ക്രൂശിൽ കിടന്നും എന്താ പറയുന്നത്? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇങ്ങനെ പറയുവാൻ കഴിഞ്ഞ നമ്മുടെ കർത്താവിനെയാണ് നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്നത്. ഈ ഉപദേശം കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. പത്രോസ് അപ്പോൾ ഒരു ചോദ്യം, നീ എവിടോട്ടായി നീ പോകുന്നത്? ഇതിനു മുൻപ് കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയില്ല എന്ന്. പത്രോസ് ചോദിക്കുക, നീ എവിടേക്കാണ് പോകുന്നത്? കർത്താവ് മറുപടി കൊടുത്തു, ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ എന്നെ അനുഗമിപ്പാൻ കഴിയയില്ല, പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും. അതെന്താ അർത്ഥമാക്കുന്നത്? ഇപ്പോൾ ഞാൻ പോകുന്നത് ക്രൂശിലേക്കാണ്, അവിടേക്ക് നിങ്ങൾക്ക് വരവാൻ കഴിയില്ല. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് പകരമായി, നിങ്ങൾ അനുഭവിക്കേണ്ടത് ഞാൻ നിങ്ങൾക്കായി അനുഭവിക്കുവാൻ പോവുകയാണ്. ഓ കർത്താവ് ആ ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകൾ നമ്മോടുള്ള ബന്ധത്തിലും എത്രയോ സത്യമാണ്. നമുക്ക് പകരം നാം കയറേണ്ടിയിരുന്നിടത്ത്, നാം അനുഭവിക്കേണ്ടിയിരുന്നിടത്ത്, നാം ഏറ്റുവാങ്ങേണ്ടിയിരുന്ന പാപത്തിൻ്റെ ശിക്ഷയായ മരണമെന്നുള്ളത് നമ്മെ അതിൽ നിന്ന് ഒഴിവാക്കുവാൻ നമുക്ക് പകരമായി ഏറ്റുവാങ്ങിയ നമ്മുടെ കർത്താവ്, നമുക്ക് പകരമായി അത് മുഴുവനായി അനുഭവിച്ചു തീർന്ന നമ്മുടെ കർത്താവ്,
ഞാൻ പോകുന്നിടത്തേക്ക് നിനക്കിപ്പോൾ എന്നെ അനുഗമിപ്പാൻ കഴിയയില്ല, പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും. ഇത് പറഞ്ഞപ്പോൾ വീണ്ടും പത്രോസ് പറയുക, കർത്താവേ ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിപ്പാൻ കഴിയാത്തത് എന്ത്? ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് കളയും. പത്രോസിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ വായിച്ച വേദഭാഗത്ത് തന്നെ കർത്താവ് പറയുന്ന ഓരോന്നിനും ആദ്യമേ വളരെ ധൃതിയിൽ പ്രതികരിക്കുന്ന ഒരാളായി പത്രോസിനെ നമുക്ക് കാണാം. അത് പത്രോസിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ മാത്രമല്ല, മറ്റു പല രംഗങ്ങളിലും ഇത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതിന് മുമ്പ് നമ്മൾ കണ്ടു യൂദാസിനെക്കുറിച്ച് വെളിപ്പെടുത്തിയപ്പോൾ യോഹന്നാനോട് ആവശ്യപ്പെടുകയാണ് പത്രോസ്, ഇതാരാണെന്നൊന്ന് ചോദിക്കുക. അവിടെയും പത്രോസ് വളരെ വേഗത്തിൽ അതറിയാനുള്ള ഒരു തിടുക്കം കാണിക്കുക. ഇവിടെയും പത്രോസ് പറയുകയാണ്, ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് കളയും. ഇത് പറയുമ്പോൾ പത്രോസിന് പോലും അറിയത്തില്ല, അടുത്ത് താമസിയാതെ തള്ളിപ്പറയുവാൻ പോവുകയാണ് എന്നുള്ളത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, അതിന് യേശു, നിൻ്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ച് കളയുമോ? ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ മൂന്ന് പ്രാവശ്യം എന്നെ തള്ളിപ്പറയുവോളം കോഴി കൂകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അതെ, കൃത്യമായി പത്രോസ് ചെയ്യാൻ പോകുന്ന കാര്യത്തെ കർത്താവ് അവിടെ വെളിപ്പെടുത്തുകയാണ്. പിന്നീട് നമുക്കറിയാം പത്രോസ് കർത്താവിനെ അറിയുന്നില്ല എന്ന് പോലും പറയുവാനിടയായ സന്ദർഭം. മൂന്ന് പ്രാവശ്യം, നീയും ആ കൂട്ടത്തിലുള്ളവനല്ലയോ, നിന്നെ കണ്ടിട്ടങ്ങനെ തോന്നുന്നു, നിൻ്റെ ഉച്ചാരണം കേട്ടിട്ടങ്ങനെ തോന്നുന്നു എന്നു പറഞ്ഞപ്പോൾ, ഞാനവനെ അറിയുന്നു പോലുമില്ല എന്ന് പറയത്തക്ക വിധം പത്രോസ് അധപ്പതിച്ചു പോയത് പിന്നീട് നാം കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ മുൻകൂട്ടി കർത്താവ് അത് വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പത്രോസ് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ നിനക്ക് വേണ്ടി ജീവനെ വെച്ച് കളയും, പക്ഷേ അടുത്ത് കർത്താവിനെ തള്ളിപ്പറയുവാൻ പോകയാ. അതെല്ലാം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ പത്രോസേ? ശിമോൻ പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? നീയല്ലേ കുറേ മണിക്കൂറുകൾക്ക് മുൻപ് പറഞ്ഞത് ജീവൻ പോലും വെച്ച് തരുവാൻ തയ്യാറാണ് എന്നുള്ളത്? എന്നാൽ അത് ശരിയായിരുന്നു. ഇപ്പോൾ നീയല്ലേ കൂടെയുള്ള ചില ശിഷ്യന്മാരെയും പിടിച്ചുകൊണ്ട് പിന്മാറ്റാവസ്ഥയിലേക്ക് പോയത്? കർത്താവ് അവൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി ആ ചോദ്യം ചോദിച്ചു. ഇവിടെയും പറയുമ്പോൾ കർത്താവേ എന്നൊക്കെ പത്രോസ് വിളിക്കുന്നുണ്ട്. 37 വാക്യം, കർത്താവേ ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് കളയും. വിളിക്കുന്നത് കർത്താവേ എന്നാണ്, പക്ഷേ പറയുന്ന കാര്യവുമായി ഒരു ആത്മാർത്ഥതയുമില്ലാത്ത വാക്കുകൾ. നാം ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടതായിരിക്കണം. ഹൃദയത്തിൽ ഒന്ന്, പറയുന്നത് മറ്റൊന്ന്. ഞാൻ നിനക്ക് വേണ്ടി ജീവൻ വെച്ച് തരാൻ തയ്യാറാണ്, പക്ഷെ ചെയ്യാൻ പോകുന്നത് മറ്റൊന്ന് ആയിരിക്കരുത്. നമ്മുടെ ഹൃദയനില ദൈവ മുമ്പാകെ ശുദ്ധമായിരിക്കണം. ഹൃദയത്തിലുള്ളതാണ് വെളിപ്പെടേണ്ടത്. കേവലം വാക്കുകളിലൂടെ വെളിപ്പെടുത്തി ഹൃദയനില അതിന് വ്യത്യസ്തമാണെങ്കിൽ ആ ഭക്തിയെ തിരുവെഴുത്ത് പറയുന്നത് കപടഭക്തി എന്നാണ്. കപടഭക്തിയെ കർത്താവ് ഏറ്റവും വെറുക്കുന്നു. ഇവിടെ കേവലം വാക്കുകൾ കൊണ്ട് കർത്താവിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. ഒരുപക്ഷേ ആ സമയത്ത് പത്രോസും അങ്ങനെ തന്നെ ചിന്തിച്ചു കാണാം. ഇങ്ങനൊന്നും വരുമെന്നുള്ളത് പത്രോസ് അറിഞ്ഞിട്ടില്ലായിരിക്കാം. എല്ലാം അറിയുന്ന കർത്താവ്, കർത്താവിൻ്റെ മുൻപിൽ നാം പറയുന്ന വാക്കുകളും വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഹൃദയത്തിലില്ലാതെ കേവലം വാക്കുകൾ കൊണ്ട് വല്ലതുമൊക്കെ പറഞ്ഞ് ഈ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതൊരു വ്യർത്ഥ ശ്രമം മാത്രമാണ് എന്നുള്ളത് ഒരു മുന്നറിയിപ്പോടെ പത്രോസിൽ നിന്ന് നമുക്കിവിടെ ലഭിക്കുകയാണ്. നീ എന്നെ തള്ളിപ്പറയും, കോഴി രണ്ടു വട്ടം കൂകും മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. അതങ്ങനെ തന്നെ സംഭവിച്ചു. അവസാനം കർത്താവ് ചോദിക്കുന്നതാണ്, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ആ ചോദ്യത്തിൻ്റെ മുൻപിൽ മൂന്ന് പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവസാനമായി പത്രോസ് പറയുന്നൊരു വാക്കുണ്ട്, കർത്താവേ നീ സകലവും അറിയുന്നു. നമ്മുടെ ഹൃദയനില അറിയുന്ന ഒരു കർത്താവ്, ആ കർത്താവിൻ്റെ മുൻപാകെ വളരെ നിർമ്മലതയോടെ ആത്മാർത്ഥതയോടെ ഭക്തിയോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നമുക്ക് നയിക്കാം. ശിഷ്യത്വത്തിൻ്റെ പടവുകൾ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളത് മനസ്സിലാക്കി പിൻപറ്റുന്നവരായി യഥാർത്ഥ ശിഷ്യന്മാരായി നമുക്ക് ജീവിക്കാം. അപ്പോൾ നാം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്നുള്ളത് എല്ലാവരും അറിയും.
അതെ, കാൽവറിയിലെ ക്രൂശിലെ മരണത്തിലൂടെ പുത്രൻ മഹത്വപ്പെടുകയാണ്, ദൈവത്തിന് മഹത്വം ലഭിക്കുകയാണ്. എങ്ങനെയാണ്? സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരം അവിടെ വരുത്തുകയാണ്, പിശാചിനെ അവിടെ പൂർണ്ണമായി പരാജയപ്പെടുത്തുകയാണ്. ഓ, നമ്മുടെ കർത്താവ് എത്രയോ വലിയവൻ, നമ്മുടെ കർത്താവ് എത്രയോ ഉന്നതൻ. ആ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ മുൻപിൽ നമ്മെ തന്നെ വിനയപ്പെടുത്താം, നമ്മെ തന്നെ സമർപ്പിക്കാം, കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.